നമസ്കാരം എല്ലാവർക്കും. ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു തോൽവിയുടെ റിസൾട്ടാണ്. അപ്പോൾ തോൽവിയുടെ കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ പറയുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം പറയാനുള്ളത്, ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ആയിട്ടുള്ള അരുൺ ത്രിപുരനേനിയെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ പദവിയിൽ നിന്നും ഒഴിവാക്കിയിട്ട് പുതിയതായിട്ടുള്ള നിതിൻ കുക്രേജ എന്ന് പറയുന്ന പുതിയ താരത്തെ കൊണ്ടുവരുന്നു എന്നുള്ള സൂചനകളായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. പക്ഷേ അതൊരു റിപ്പോർട്ടുകൾ മാത്രമാണ് എന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. ഈ വരുൺ ത്രിപുരനേനിയെ മാറ്റുന്നില്ല. ഒപ്പം ഈ രണ്ടുപേരും തമ്മിലുള്ള രണ്ടുപേരും കൂടിയിട്ടായിരിക്കും നമ്മുടെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ നയിക്കാനായിട്ട്. ഈ എന്ന് പറയുന്ന ടീം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് താഴെ നിൽക്കുന്ന ഒരു ടീമായിരുന്നു. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് മുകളിലേക്ക് പോയി. എനിക്ക് തോന്നുന്നു ഇങ്ങനെ സീസൺ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് 10-ാം സ്ഥാനത്ത് തന്നെ ഫിനിഷ് ചെയ്യും എന്നാണ്. ഈ കളി കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 80% ആളുകൾക്കും തോന്നിയത് കളി നിർത്തിയിട്ട് പോകാനുള്ള ഒരു ഫീല് തന്നെയായിരിക്കും. കാരണം ഒരു നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. നമുക്കൊരിക്കലും കോച്ചിനെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. കാരണം പ്ലേയേഴ്സിൻ്റെ കാര്യം തന്നെയാണ് പ്രശ്നം. ഡേവിഡ് ജെയിംസ് എന്ന് പറയുന്ന കോച്ചിനെ നമ്മൾ ഒരുപാട് പേർ നല്ല രീതിയിൽ വിമർശിച്ചിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെക്കാളൊക്കെ നമ്മുടെ ടീമിലുള്ള ഓരോ മെമ്പേഴ്സിനെയും വിമർശിക്കേണ്ടതായിരുന്നു. കളി മുഴുവൻ ഡിഫൻസിലായിരുന്നു വന്നത്. സന്ദേശ് ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ മരിച്ചു കളിച്ചു എന്ന് തന്നെ പറയാം. ആദ്യ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് നമ്മുടെ ഒരു ഷോട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഷോട്ട് പോലും വന്നിട്ടില്ല. പക്ഷേ ഡൽഹിയുടെ ഭാഗത്താണെങ്കിൽ 13 ഷോട്ടുകളൊക്കെയാണ് വന്നത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അത്രയും നിരാശജനകമായിട്ടുള്ള ഒരു വളരെ വേസ്റ്റഡ് ആയിട്ടുള്ളൊരു മാച്ചാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി അടുത്ത മത്സരത്തിൽ വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും ഒരു നിരാശാജനകമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ഇത് കഴിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് ടീം സൂപ്പർ കപ്പ് കളിക്കുന്നതെങ്കിൽ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അത്രയും വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പോകുന്നത്. ഒരിക്കലും ഇനി ഈ ഒരു സൂപ്പർ കപ്പ് ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൂപ്പർ കപ്പ് കളിക്കേണ്ടതെന്ന് തന്നെയായിരിക്കും ഒരുപാട് പേര് ഒരുപാട് ആരാധകരുടെയും ആവശ്യമെന്ന് പറയുന്നത്. പണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ മൊമെൻറ്റിലും അല്ലെങ്കിൽ അവർ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു നമുക്കൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ തീർച്ചയായിട്ടും പെനാൾട്ടി വന്നു, റെഡ് കാർഡ് കൊടുത്തു, ആ ഓക്കെ ഓക്കെ ഗോൾ അടിച്ചു, അത്രേ ഉള്ളൂ. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ പോസ്റ്റിന് തട്ടി പോവുക, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ച് ഗോൾ പോസ്റ്റ് തട്ടി പോകുന്നു, ഒന്നും ഒരു ഞെട്ടൽ പോലും ഇല്ലാത്തൊരു ഫീലിങ്ങിലേക്കാണ് കളി മുഴുവൻ മാറിക്കുന്നത്. അതായത് ടീമിനെ, അതായത് കേരളത്തിലുള്ള എല്ലാ ജനതയ്ക്കും കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫുട്ബോളിനെ ഒരു വെറുപ്പ് വരുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു സമയം മറ്റവരുമായി കണ്ടുകൊണ്ടുവരും.